റൂമിൽ നിന്നും ബെല്ലടിക്കുന്നു. ക്യാപ്റ്റൻ ജാസ്മിൻ അങ്ങോട്ട് പോയി നോക്കുന്നു. പോയി നോക്കുന്ന സമയത്ത് ഒരു ലെറ്റർ അവിടെ ഇരിക്കുന്നുണ്ട്. ജാസ്മിൻ അതെടുത്ത് വായിക്കുന്നു. അത് വായിച്ചു കഴിഞ്ഞു എട്ടായി മടക്കി മൈക്ക് പൗച്ചിൽ വെക്കുന്നു. ജാസ്മിനുള്ള എന്തോ ഒരു രഹസ്യ സന്ദേശമാണത് അല്ലെ. അത് കൂടാതെ ജാസ്മിനുമായിട്ടുള്ള പുറത്തെ കാര്യങ്ങൾ കൂടെ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാരണമായി വീണ്ടും ഇന്നലെ ബിഗ് ബോസ് സീക്രട്ട് ഏജന്റിന് വാണിംഗ് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇന്നലെ സിബിൻ എന്ന് പറയുന്ന പ്ലെയർ ജാസ്മിനെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ട് കരയിപ്പിച്ച് വിട്ടു എന്നുള്ളതാണ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് ഇന്നലെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം നടത്തേണ്ടതുണ്ട്. നമുക്ക് അതുപോയി കണക്റ്റ് ആയി ഇതിലേക്ക് വരാം. എനിവേ, ബിഗ് ബോസ് മലയാളം സീസൺ 6 32 എപ്പിസോഡുകൾ അഥവാ 31 ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ. എനിവേ, വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ. ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാനായിട്ട് മാത്രം തുടങ്ങിയ ചാനലാണ് കേട്ടോ. പലർക്കും അതറിയില്ല, അതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ തന്നെ മാത്രം. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങണ എങ്ങനെയാണ്? ചെറിയൊരു വഴക്കിൽ നിന്നാണ്. എന്താണ് ആ വഴക്ക്? എല്ലാ ദിവസവും പാട്ട് കഴിഞ്ഞാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു മീറ്റിംഗ് കൂടാറുണ്ട് അല്ലെ, ഗാർഡൻ ഏരിയയിൽ. ഇന്നലെ ആ മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം അതിൽ അൻസിബ് എന്ന് പറഞ്ഞു, ഇന്ന് ഈ മീറ്റിംഗിൽ എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അതിനുള്ള കാരണം എന്താണ്? ഇത് പവർ ടീം കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണല്ലോ. പവർ ടീം അംഗമായിട്ടുള്ള അപ്സരയോട് പുള്ളിക്കാർക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്, അതിനെ കാരണം. അങ്ങനെ പുള്ളിക്കാർ എന്താക്കാണ്, മീറ്റിംഗിൽ പങ്കെടുക്കാതെ അവിടെ മാറിയിരിക്കുകയാണ്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് പവർ റൂം അംഗങ്ങളായിട്ടുള്ള 4 പേർ പുള്ളിക്കാരെ പോയി കണ്ട് സംസാരിച്ചു. അപ്പോഴും പുള്ളിക്കാർ അതേ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അങ്ങനെ രാവിലെ എന്താക്കാണ്, വീട്ടിലെ ചർച്ചാതായി മാറാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് അൻസിബ മാറി എന്നാണെങ്കിൽ നാളെ അതും പറഞ്ഞ് പലരും മാറി നിൽക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് എന്താക്കാം, ഇതിന്റെ പേര് അൻസിബക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ അൻസിബക്ക് എന്താക്കണം, ഒരു പണിഷ്മെന്റ് കൊടുക്കണം. എന്താണ് ആ പണിഷ്മെന്റ്? നാളത്തെ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അൻസിബാണ്. അൻസിബ് പ്രത്യേകിച്ച് അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന എന്താണ്, ഒരു മോർണിംഗ് ടാസ്ക് ആണ്. അതായത് നിങ്ങൾ ഇവിടെ വെച്ച് ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകും, ഇവിടെയുള്ള ആര് കൂടെ കൂട്ടുന്നുള്ളത് ഇത് ഓരോരുത്തരായി വന്ന് പറയണം. ഇതാണ് മോർണിംഗ് ടാസ്ക്. അങ്ങനെ ഓരോരുത്തരായി ഓരോ സ്ഥലവും കൂടെ കൂട്ടുന്ന വ്യക്തിയുടെ പേര് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അതിന്റെ അടുത്ത് സിബിൻ എന്താക്കി, നേരെ വന്നെന്ന് പറയുകയാണ്, എനിക്ക് ഇവിടെ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ കൂടെ കൂട്ടേണ്ടത് മുടിയനാണെന്നുള്ളത്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ദുർഗുണ പരിഹാരശാലയിലേക്കാണെന്നുള്ളതാണ്. അന്നേരം അതിന്റെ കാരണമൊന്നും സിബിൻ പറഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയൊരടി പിന്നീട് നടക്കുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അതവിടെ തീരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന എന്താണ്, അൻസിബ് ക്യാമറയിൽ നോക്കി ഇങ്ങനെ സങ്കടം പറയുന്നതാണ്. എന്താണ് സങ്കടം? പുള്ളിക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അപ്സരയെ പോലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, എല്ലാവരും പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാരാണ്, എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് ക്വിറ്റ് ആവണം, വീട്ടിൽ നിന്ന് പോകണമെന്നൊക്കെ. പുള്ളിക്കാരും എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ലോഡ് ആയതാണ് സംഭവം. പിന്നെ അൻസിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻസിബ് ഒട്ടും പിന്നോട്ടല്ല. ബെഡിലിരുന്ന് കുത്തി തിരിപ്പ് ഉണ്ടാക്കുന്ന പണിയാണ് അൻസിബ് ചെയ്തുകൊണ്ടിരുന്നത്രയും കാലം. അന്നേരം അങ്ങോട്ട് റിച്ച് കടന്നു ചെയ്യുന്ന അൻസിബിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എനിവേ, ഇതെല്ലാം കഴിഞ്ഞ് വലിയൊരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറുന്നുണ്ട് മക്കളെ. നമുക്ക് എന്താ ലാവുന്ന കണ്ടോക്കാം. ശ്രദ്ധിക്കുക സായി, ഒരിക്കൽ നിങ്ങൾക്കൊരു വാർണിംഗ് തന്നതാണ്. പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു കാരണവശാലും ഇവിടെ ഒന്നും സംസാരിക്കരുതെന്ന് മുന്നറിയിപ്പ് അവഗണിച്ച് അത് നിങ്ങൾ വീണ്ടും ചെയ്തു. പുറത്തുള്ള കാര്യങ്ങൾ സംസാരത്തിലൂടെയോ കോഡുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ആരുമായും പങ്കുവെക്കാൻ പാടില്ല എന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമമാണ്. നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്, ഇല്ലെങ്കിൽ കർശന നടപടികളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും. ഇത് അവസാനത്താക്കിയതാണ്. ബാക്കിയുള്ള പുതിയ മത്സരാർത്ഥികൾക്കും കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്തോന്നടേ ഇത്, വല്ലാത്ത ഒരു അവസ്ഥയല്ലേ. ഇന്നലൊരു താക്കീത് സീക്രട്ട് ഏജന്റ് അഥവാ സായിക്ക് ബിഗ് ബോസ് കൊടുത്തതാണ്. എന്താണ് താക്കീത്? പുറത്തുള്ള കാമുകന്റെ കാര്യങ്ങൾ അടക്കം വന്ന് ജാസ്മിന് കളിപ്പി കൊടുത്തേനെ. അത് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ആ താക്കീത് കൊടുത്തത്. എന്നിട്ട് അത് കഴിഞ്ഞ അവന്ന് പഠിക്കാതില്ല, വീണ്ടും ഇതേ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സീക്രട്ട് ഏജന്റ് വന്ന് ചെയ്യുന്ന പരിപാടി എന്താണ്? തക്കം കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ജാസ്മിനായിട്ട് പുറത്തുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അല്ലെ. ഒരു തവണ വാണി കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ മനുഷ്യൻ പഠിക്കല്ലോ. വീണ്ടും വീണ്ടും തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്തായാലും വീണ്ടും ഇത് ആവർത്തിച്ചപ്പോ പബ്ലിക്കായി എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങ് വാണി കൊടുത്തില്ല. ഒന്ന് നാണം കെട്ടോട് എന്നുള്ള ലെവലാണ് സംഭവം. എന്തോ ഇത്, ഇതൊക്കെ നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറി പോകുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ നാണം കെടാൻ നിൽക്കണമെന്നുള്ളതാണ്. ഇതിപ്പോ വന്ന് ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടി സീക്രട്ട് ഏജന്റ് ഉള്ളിലേക്ക് കയറി പോയ മാതിരായി പോയി അല്ലെ. എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്ത് പുള്ളിക്കാർക്ക് നല്ല ഗെയിം അടിക്കാനുള്ള ഒരു സേഫ് സോൺ ഒരുക്കി കൊടുക്കുക. അതിന് വേണ്ടി പ്രവർത്തിക്കണ മാതിരായി ഇപ്പൊ സീക്രട്ട് ഏജന്റ്. സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നും ചെയ്യുന്നില്ല താനും. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികകാലം സീക്രട്ട് ഏജന്റ് ആ വീട്ടിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എനിവേ, അതവിടെ തീരുന്നു. പിന്നെ നടന്നത് ഒരു ഗെയിം ടാസ്ക് ആണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത്. എന്താണ് ആ ടാസ്ക്? 4 ടീമായിട്ടാണ് ഈ ടാസ്ക് കളിക്കേണ്ടത്. ബിഗ് ബോസ് വീട്ടിലെ പല കാര്യങ്ങളും ക്യാപ്റ്റൻ എന്താക്കും ഈ ടീമുകളോടായിട്ട് ചോദിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ വീട്ടിൽ എത്ര വാതിലുകളുണ്ട്, അടുക്കളയിൽ എത്ര കബോർഡുകളുണ്ട്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഓരോ ടീമിന്റെ കയ്യിലും ഓരോ ബസറുകൾ ഉണ്ടാകും. ഫസ്റ്റ് ബസറ് മുഴുക്കുന്ന ആൾക്കാർക്ക് അതിന് മറുപടി പറയാം. ആ രീതിയിലായിരുന്നു ചോദ്യം. അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ ചോദിച്ച് വന്ന് അവസാനത്തിപ്പോ ഗെയിമിന്റെ രീതി മാറി. എങ്ങനെയാണ്? പല സിറ്റുവേഷനിലും പല മത്സരാർത്ഥികളും ഈ വീട്ടിലിരുന്ന് അടിച്ചൊരു ഡയലോഗ് പറയും. ആ ഡയലോഗ് ആരാരെ കുറിച്ച് പറഞ്ഞതാണെന്ന് പറയണം. ശരിക്കും ഒരു കുത്തിത്തിരിപ്പ് ടാസ്ക് ആണത്. പക്ഷെ ആ ടാസ്ക് അങ്ങ് ഫലിച്ചു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അതിലൊരു ഭാഗം കണ്ടുനോക്കാം. ഞാൻ ക്യാപ്റ്റൻ ആണ്, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി, ഞാൻ പറയുന്നത് അനുസരിക്കണം. എനിക്ക് ഇങ്ങനെ ഒരാളുടെ ധാർഷ്ട്യത്തോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഒരു കാര്യവും പിടിച്ചു വാങ്ങരുത്. ലവ്, റെസ്പെക്ട്, അത് അറിഞ്ഞു തരണം. ഞാൻ
എന്നാ ഉത്തരം പറയാം. അപ്സര ശ്രീനുവിനെ കുറിച്ച് പറഞ്ഞത്. നല്ല കുത്തിത്തീർപ്പ് ടാസ്ക് അല്ലേ. ഇത് കേൾക്കുന്ന ശ്രീധുവിന്റെ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഇതിപ്പോ ശ്രീധുവിനെ കുറിച്ച് അപ്സര പറഞ്ഞത് ബിഗ് ബോസ് നൈസാക്കി വെളിച്ചത്താക്കിയ മാതിരായി പോയില്ലേ. അതിനൊരു ടാസ്ക് തിരഞ്ഞെടുത്തെന്ന് മാത്രം, പരസ്പരം തമ്മിൽ അടുപ്പിക്കാനുള്ള ടാസ്ക്. അത് കൃത്യമായി ഫലിച്ച് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ശ്രീധു എന്താക്കാണ്, റൂമിൽ പോയി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയാണ്, അപ്സരനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇത് കണ്ട് സിബിൻ എന്താക്കി, നൈസായിട്ട് ഒരു കുത്തിത്തീർപ്പ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കരയുന്നത് കണ്ട് നേരെ പോയി എന്താക്കാണ്, ഇത് അപ്സരന്റെ അടുത്ത് പോയി പറയാം, ശ്രീധു നിന്നെ ആലോചിച്ച് ഇങ്ങനെ കരയുന്നുണ്ട്, വേണമെങ്കിൽ പോയി കോംപ്രമൈസ് ആക്കിക്കോ എന്നുള്ളത്. അപ്സര എന്താക്കാണ്, നേരെ പോയി ശ്രീധുവിന്റെ അടുത്തേക്ക് പോവാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു വ്യക്തി നമ്മുടെ ചെയ്തൊരു മോശം കാര്യത്തെ ആലോചിച്ച് ഇങ്ങനെ കരയുന്ന സമയത്ത് ആ വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കില്ലേ. ഇതേ ഇറിറ്റേഷൻ ശ്രീധു അവിടെ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ അവർ തമ്മിൽ വാക്കേറ്റുണ്ടാകും, അതല്ലെങ്കിൽ അവർ മാനസികമായിട്ട് അകലുന്ന ഒരു സിറ്റുവേഷൻ വരില്ലേ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. കുറച്ച് സമയത്തേക്ക് രണ്ടാളും തമ്മിലൊരു സംസാരം ഉണ്ടായി, അതിനുശേഷം കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പിരിഞ്ഞ്, ആ പിരിയുമ്പോൾ രണ്ടുപേരും മാനസികമായിട്ട് അകന്നു എന്നുള്ളതാണ്. നൈസായിട്ട് ഒന്ന് സിബിൻ കളിച്ചു നോക്കിയതാണ്, അത് കൃത്യമായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സിബിൻ ഈ സംഭവം ലാസ്റ്റ് പൂജേന്റെ അടുത്ത് പോയി പറയുന്നുമുണ്ട്, ഞാനൊരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയതാണെന്നുള്ളത്. എന്തായാലും കൊള്ളാം, സിബിനെ ഗെയിം പ്ലാനൊക്കെ ഇങ്ങനെ ഫലിച്ച് ഫലിച്ച് വരുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ രാവിലത്തെ സംഭവം ഉണ്ടല്ലോ, സിബിൻ മുടിയനെ കുറിച്ച് മോർണിംഗ് ടാസ്റ്റിൽ പറഞ്ഞ കാര്യം, അതെന്താക്കി മുടിയൻ സിബിന്റെ അടുത്ത് ചോദിക്കാൻ നിന്നു, നീ എന്തിനാ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്, ഞാനുമായി ദുർഗുണ പരിഹാര ശാലയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞെന്നുള്ളത്. അന്നേരം സിബിൻ എന്താക്കി, നീ ഒരു അഹങ്കാരിയാണ് അതുകൊണ്ട് പറഞ്ഞെന്നുള്ള ലെവലിൽ നല്ലോണം അങ്ങ് പ്രൊവോക്ക് ചെയ്ത്. അവസാനം അത് സംസാരമായി, നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. കൊച്ചെന്ന് പറയുന്നത് എന്റെ കുടുംബം നിങ്ങളല്ല നോക്കണത്, എന്റെ കുടുംബം ഞാൻ ഒറ്റയ്ക്ക് എന്റെ കുടുംബം നോക്കണതാണ്. അതവിടെ നടന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് മറ്റാളും മുടിയനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയതാണ്, മർമ്മത്തിട്ട് കൊടുത്തുന്നതാണ്. മുടിയെ നല്ല രീതിയിൽ അങ്ങ് പ്രൊവോക്ക് ആയില്ലേ. തന്നെ കുറിച്ച് മോശമായി ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും സാധാരണ മുടിയും പ്രൊവോക്ക് ആവാറുണ്ട്. ഇപ്പൊ ഗബ്രിന്റെ അടുത്ത് ഇതേമാതിരി ചൂടായിട്ടുണ്ടായിരുന്നു, അതേമാതിരി ഒന്ന് സിബിനെ എറിഞ്ഞു നോക്കിയതാണ്, കൃത്യമായിട്ട് പ്രൊവോക്കഡ് ആയി എന്നുള്ളതാണ്. അതാണ് നല്ല രീതിയിൽ പുള്ളിക്കാരൻ മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്. നേരത്തെ ശ്രീധുവിനെ മെന്റലി പ്രൊവോക്കഡ് ആക്കിപ്പിച്ചിട്ട് അപ്സനെ അരി തെറ്റിപ്പിച്ച്, ഇപ്പൊ അതാ മുടിയനെ മെന്റലും ഫിസിക്കലും പ്രൊവോക്കഡ് ആക്കിക്കണം. കൊള്ളാം, നല്ല ഗെയിമറാണ് കേട്ടോ, ഒക്കെ പഠിച്ച് ചെയ്യുന്ന പോലെ അല്ലെ. ഒരു വൈൽഡ് കാർഡ് എന്ന നിലയിൽ കൃത്യമായ ഇമ്പാക്ട് ഇവിടെ സിബിൻ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംഭവം ഭയങ്കര വശമായപ്പോ ക്യാപ്റ്റനായിട്ടുള്ള ജാസ്മിൻ ഇതിൽ ഇടപെടാൻ വരുന്നുണ്ട്. അന്നേരം ജാസ്മിന് കൊടുക്കുന്നുണ്ട് ഒടുക്കത്തെ ഡോസ്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. നീ ഇപ്പൊ വന്ന് ഇവിടെ നിന്ന് ചോദിച്ചു എന്തിനാണ് എന്നെ വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതെന്ന്. അവിടെ ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവൻ നിന്റെ ഭാഗത്തുണ്ടായ തെറ്റും പറഞ്ഞുതരാം, നീ പറഞ്ഞ കാര്യങ്ങളും പറയാം. എന്റെ തെറ്റ് ജാസ്മിൻ പറയോ, ശരി പറ എന്റെ കണ്ണിൽ നിന്ന് കണ്ട സാധനം, ഓരോരുത്തർക്ക് ഇതാവുന്ന സാധനം അതേ പറഞ്ഞുള്ളൂ. ഇപ്പൊ അവൻ അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് ചിരി വന്നാ ചിരിച്ചു പോകും, എനിക്കത് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല, സോറി. എന്താ അവസ്ഥ, ഇതിനും പേര് ജാസ്മിൻ മുഖത്ത് രണ്ട് അടി എടുക്കണേന്ന് ഇത്ര സങ്കടം വരില്ല. ഒരാളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുച്ചിക്ക് കളിയാക്കുക എന്ന് പറഞ്ഞു, അതിനും വലിയ അപമാനം ഇല്ലല്ലേ. നല്ല കൃത്യമായി അപമാനിച്ച് വിട്ടു എന്നുള്ളതാണ്. ശരിക്കും സിബിൻ ഈ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അതായത് എന്റെ തെറ്റ് തിരുത്താൻ ജാസ്മിൻ ആണെന്നുള്ളത്, അത് ജാസ്മിനെ മനസ്സിൽ നന്നായി കൊണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ജാസ്മിൻ പിന്നീട് ഇത് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ജാസ്മിനെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. കാരണം സിബിൻ ഇങ്ങനെ ഇട്ടടിക്കുകയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ പവർ ടീം അംഗങ്ങൾ വന്ന് അവർ സംസാരിക്കാൻ നോക്കുന്നുണ്ട്, അവരെ കൊണ്ടും പറ്റുന്നില്ല, ആകെ പിന്നെ ഒരു ബഹളമായിട്ട് മാറി എന്നുള്ളതാണ്. ശരിക്കും ഇങ്ങനെ കായ് മാറടക്കാനും സിബിൻ തന്നെയാണ്. സിബിൻ ഇങ്ങനെ എരുത്തിയിൽ എണ്ണ വയ്ക്കുന്ന പോലെ ഇതിനെ ഇങ്ങനെ ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നിവർത്തികേട് കൊണ്ട് ജാസ്മിന് കാല് പിടിക്കുന്ന പോലെ സിബിന്റെ അടുത്ത് പോയി ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ജാസ്മിൻ എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്, അപ്പൊ സിബിൻ എന്താക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, അല്ലാതെ നിന്റെ അഭിപ്രായം പോലെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ജാസ്മിൻ അവിടെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് എന്താക്കുന്നുണ്ട്, അവിടെ നിന്ന് എണീച്ചു പോകുന്നുണ്ട് അല്ലെ. അതായത് ജാസ്മിൻ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നിലുള്ള അവസ്ഥകൾ നമുക്കറിയാം. എവിടെ പോലും ജാസ്മിൻ വലിയ സംഭവമാക്കി നിൽക്കലായിരുന്നു. വീട്ടിൽ എന്തടി നടക്കുകയാണെങ്കിലും അവിടെ ജാസ്മിന് കയറി ഇടപെടും. എന്തെങ്കിലും ടാസ്ക് നടക്കുകയാണെങ്കിലും ജാസ്മിന് വലിയ സംഭവമാക്കി അവിടെ നിൽക്കും. എല്ലാ വിഷയത്തിലും ജാസ്മിൻ ഇങ്ങനെ കയറി ഇന്ന് ഇങ്ങനെ സംഭവമാക്കി നിൽക്കലായിരുന്നു. പക്ഷെ ഇപ്പൊ സിബിൻ വന്നതിന് ശേഷം അതിനൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ്. സംഭവം ഒക്കെ നോക്കുമ്പോൾ സിബിൻ ഇങ്ങനെ ഡോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നലെ കൊടുത്ത ഡോസ് നമ്മൾ കണ്ടതാണ്, ഇന്ന് ഇതേ മാതിരി ഡോസ് കൊടുത്തു എന്നുള്ളതാണ്.
അപ്പൊ മെല്ലെ മെല്ലെ സിബിൻ എന്താക്കുന്നുണ്ട്, ജാസ്മിൻ ഇങ്ങനെ തളർത്തി തളർത്തി കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും കാലം നമ്മളൊക്കെ കരു ചെയ്ത് ജാസ്മിനെതിരെ പിടിച്ചു നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടാക്കിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഒരുവിലേക്ക് സിബിൻ വന്നു എന്നുള്ളതാണ്. ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്നതിന് രണ്ടിരട്ടി സിബിൻ തിരിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ എല്ലാവർക്കും. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് കണ്ടപ്പോ ജാസ്മിൻ എന്താക്കുന്നുണ്ട്, ഗബ്രിന്റെ അടുത്ത് പോയി കരയുന്നുണ്ട്, മക്കളെ നമുക്ക് തരാന്ന് കണ്ടോക്കാം. ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോ ഞാൻ ഇവിടെ പോയി ഇരിക്കുന്ന പോലും ആൾക്കാർക്ക് കംഫർട്ട് അല്ല, മനസ്സിലാവുന്നു. ഞാൻ ക്യാപ്റ്റൻ ആണ്, ഞാൻ പ്രശ്നം ഉണ്ടാവുമ്പോ ഞാൻ അവിടെ പോയി ഞാൻ പ്രശ്നം വഷളാവാതിരിക്കാനാണ് പോകുന്നത്. അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് കേൾക്കണ്ടേ? എന്നാലല്ലേ എനിക്കൊരു ഡിസിഷൻ പറയാൻ പറ്റുള്ളൂ. ഒക്കെ മൂലം കേട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പോയിരിക്കുന്നത് തന്നെ ഡിസ്കംഫർട്ടാണ്, എന്നെ കാണുന്നതന്നെ ഡിസ്കംഫർട്ടാണ്, ജാസ്മിൻ പറയുന്നതേ ഡിസ്കംഫർട്ടാണ്. അതെ, അതവിടെ മാത്രമല്ല കാണുന്നവർക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോഴെങ്കിലും അത് ജാസ്മിന് മനസ്സിലായല്ലോ. ഞാൻ ആലോചിക്കുന്നതല്ല, ഈ ജാസ്മിൻ കരയുന്നത് കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരാൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യുള്ളു. പക്ഷെ ജാസ്മിൻ കേസിൽ അങ്ങനെ തോന്നുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നോറയാണെങ്കിലും ജാൻമണിക്കാണെങ്കിലും കരയുകയാണെങ്കിലും നമുക്ക് കരയാണെന്ന് തോന്നുന്നു. ഇവന് ഹൻസിപ്പ് കരഞ്ഞപ്പോൾ നമുക്ക് കരയാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ജാസ്മിൻ കരയുമ്പോൾ എന്താ ഭയങ്കര ഓവർ ആക്ട് ചെയ്ത് കരയുന്ന പോലെ അല്ലേ, എന്തോ ഉണ്ടാക്കി കരയുന്ന പോലെ അങ്ങനെ ഒരു ഫീല്. നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നിയ പറഞ്ഞെന്ന് മാത്രം. ഇപ്പൊ ഇവിടെ കണ്ടില്ല, എനിക്കെന്ത് ഈ കരച്ചിലാണ്ട് ഇമോഷണൽ ഒരു കണക്ഷൻ വരാത്ത പോലെ. ഇപ്പൊ നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥി ആണെങ്കിലും അവർ കരയുമ്പോൾ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ വരുമല്ലോ. ഇവിടെ ജാസ്മിൻ കേസിൽ അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. ഭയങ്കര ഓവറാക്കി കരയുന്നതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതിന്റെ അടുക്ക് മറ്റൊരു സംഭവം ഇവിടെ നടത്തും. സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ബെൽശബ്ദം കേട്ട് അങ്ങനെ ജാസ്മിൻ എന്താക്കുന്നുണ്ട്, അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടോക്കാം. ആ എന്തായി അവിടെ പോയിട്ട് എന്തോ പേപ്പർ വായിച്ച അത് മടിക്ക് മൈക്കിന് പോക്കറ്റിൽ ഇട്ടിക്കുന്നു. ഇനി ബാപ്പന്റെ വില കുറിപ്പറ്റാണ്, ബാപ്പക്ക് അടുത്ത ബ്ലോക്ക് വരാൻ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ അതായിരിക്കും കേട്ടോ, പറയാൻ പറ്റൂല. ഇതിപ്പോ എന്തായാലും ഓരോ മിനിറ്റിലും ജാസ്മിന് ഓരോ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മാതിരിയായി പോയി. ഇതിപ്പോ ജാസ്മിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ പറയുന്നത് എന്തോ ടിഷ്യൂ പേപ്പറാണ് അത് മടക്കി വെച്ചതാണെന്നൊക്കെയാണ്. കണ്ടറിയാം, ഇനിയിപ്പോ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നടന്നത്. എല്ലാം കൂടി വെച്ച് നോക്കും, ഒരു സിബിൻ ഡേ ആയിരുന്നു ഇന്നലെ അല്ലേ. സിബിൻ അങ്ങ് കയറി മേഞ്ഞൊരു ദിവസമായിരുന്നു. രാവിലെ ശ്രീധുവിനും അപ്സരനെയും പ്രൊവോക്കാക്കി, വൈകുന്നേരം എന്താക്കി മുടിയനും ജാസ്മിനും പ്രൊവോക്കാക്കി. എല്ലാവർക്കും വേണ്ട ഡോസ് കൊടുത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ സിബിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എടുത്ത് പറയുന്നത് ജാസ്മിന്റെ പെർഫോമൻസ് ആണ്. സിബിന്റെ ഒരു ഡോമിനേഷൻ കാരണം ജാസ്മിൻ ഇമോഷണലി താഴോട്ട് പോകുന്ന പോലെ ഒരു ഫീൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തു. നമ്മൾ പുതിയ ചാനലാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം. ബൈ.